നമസ്കാരം ഇത് ഭാരത് ലൈവ് ഈ റിസോർട്ട് വിവാദത്തിൽ ഇ പി ജയരാജൻ കാര്യമായിട്ടൊന്നും ഇതുവരെ പ്രതികരിച്ചില്ല എന്നാൽ അദ്ദേഹത്തിന് പ്രതികരിക്കണം എന്ന ആഗ്രഹം ഉണ്ട് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചില ശരീരഭാഷകൾ കണ്ടാൽ അദ്ദേഹത്തിന് പ്രതികരിക്കാനൊന്നുമില്ല കാരണം ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് പി ജയരാജൻ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയാകുന്ന സ്ഥിതിക്ക് ഇ പി ജയരാജൻ ഒരു പ്രതിരോധത്തിലാണ് ഇതിനിടയിലൂടെ മുഖ്യമന്ത്രിയുമായി ഇടപെട്ടുകൊണ്ട് ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കണ്ണൂരിലെ സഖാക്കൾ തന്നെ പറയുകയും ചെയ്യുന്നു ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം കൂടിയാണ് പരിസ്ഥിതിയും പ്രകൃതിയും ബാധിക്കുന്ന വിഷയം കൂടിയാണ് സി പി എമ്മിൻ്റെ ആഭ്യന്തരകാര്യം മാത്രമല്ല അതുകൂടി ഒന്ന് ചിന്തിക്കണം ഈ ഒരവസരത്തിൽ കെ എസ് ടി എയുടെ സമ്മേളനത്തിൽ നമ്മുടെ ഇ പി ജയരാജൻ എത്തി ചില ആളുകളൊക്കെ ഈ വിഷയം ചോദിച്ചു മാധ്യമങ്ങളും ഒക്കെ മാധ്യമ പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തെ പിന്തുടരുകയാണ് മാധ്യമങ്ങൾ ചോദിച്ചു ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി എന്നാണ് കേൾക്കുന്നത് പുഞ്ചിരിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല തൽക്കാലം നമ്മുടെ പ്രിയപ്പെട്ട ഇ പി ജയരാജൻ സഖാവിന് എന്ന് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളും നോക്കാം കാത്തുനിന്ന മാധ്യമ പ്രവർത്തകർ തുടർച്ചയായി ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഇ പി ജയരാജൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് മറുപടിയായി നൽകിയത് സംസ്ഥാനത്തിൻ്റെ വികസനത്തെപ്പറ്റി മാത്രമാണ് വേദിയിലും ഇ പി ജയരാജൻ സംസാരിച്ചത് സി പി എമ്മിൻ്റെ അധ്യാപക സംഘടനയായ കെ എസ് ഡി എ നിർദ്ധനരായ കുട്ടികൾക്ക് നൽകുന്ന വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് വിവാദങ്ങൾക്ക് എല്ലാം മുൻപ് തന്നെ ഇ പി ജയരാജനെ മുഖ്യാതിഥിയായി നിശ്ചയിച്ച മാടായിലെ പൊതുപരിപാടിയിൽ കാത്തുനിന്നത് മാധ്യമ പടയാണ് പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇ പി ഒരു അക്ഷരം ഉരിയാടിയില്ല ഒട്ടേറെ അർത്ഥമുള്ള മൗനം മാത്രം കെ എസ് ഡി എ പരിപാടിക്ക് എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ വിശദീകരണം തേടിയത് ചിരിച്ച് തൊഴുകൈകളോടെ ഇ പി നടന്നു നീങ്ങി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ചെറു ചിരി മാത്രമായിരുന്നു മറുപടി അരമണിക്കൂറിലേറെ നീണ്ട പ്രസംഗത്തിൽ വിവാദങ്ങൾ തൊട്ടില്ല മലയാളികൾ കീറപ്പായിൽ കിടക്കേണ്ടവരല്ലെന്നും നാട് വികസിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ലഹരിയുടെ വിപത്ത് ഓർമ്മപ്പെടുത്തി പ്രസംഗം പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോൾ മൈക്കില്ലാതെ സമീപിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അടുത്ത ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം എന്നായിരുന്നു പ്രതികരണം ഏത് വിഷയത്തിലും പാർട്ടിക്ക് മുൻപേ പ്രതികരിച്ച ശീലമുള്ള ഇ പിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു മൗനം വളരെ എന്താണ് ഇത് പ്രതീക്ഷിച്ചതല്ല എന്തിനും ഏതിനും വ്യക്തമായി മറുപടി പറയുന്ന ചിലപ്പോൾ ചില എന്താണ് തമാശയൊക്കെ പറയും അപ്പോൾ ഇ പി ജയരാജൻ എന്ന വ്യക്തിയിൽ നിന്ന് കണ്ണൂരിലെ പ്രിയപ്പെട്ട നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് പ്രതീക്ഷിച്ചതേയില്ല ഒരു മൗനവും പുഞ്ചിരിയും തൊഴുതുകൊണ്ട് നടന്നു നീങ്ങലുമായിരുന്നു പ്രതികരണം ഇനി കുറച്ചു കാലത്തേക്ക് ഇത് തന്നെയായിരിക്കും ഇ പി ജയരാജൻ്റെ പ്രതികരണം